ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചനിൽ റവയും തേങ്ങ പഞ്ചസാരയൊക്കെ കൊണ്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു കടായിലോട്ട് ഒരു 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അതിന് ഞാൻ 1¼ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ചൂടാക്കാം. വെള്ളം ഒന്ന് ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിനെ നല്ല ഡ്രൈ ആക്കി, വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി നമുക്ക് എടുക്കാതില്ല. ഇതാ കണ്ടല്ലേ, നമ്മൾ ഇളക്കി ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കുഴഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്കങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. നമുക്കിനി ഒരു കടായിലോട്ട് കുറച്ച് തേങ്ങ. അപ്പൊ നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങിനാണ് നമ്മൾ ഈ തേങ്ങ എടുക്കുന്നത്. തേങ്ങ, അപ്പൊ ഞാൻ ഒരു കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഈ പഞ്ചസാര അരിഞ്ഞ് ഈ ശർക്കര നമ്മളെ ഈ തേങ്ങയുടെ കൂടെ ചേർന്ന് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇപ്പൊ തന്നെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ ഇതാ ഇതെല്ലാം നല്ല ചേർന്ന് വന്നിട്ടുണ്ട്. ഇതാ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയത് കണ്ടല്ലോ, ലൈറ്റായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടേ. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവയില്ലേ, അത് ഇതാ നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നിങ്ങൾക്ക് ഇതിൽ ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് വളരെ കുറച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട, എത്ര ഒരു എമൗണ്ടിന് എടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ച് പരത്തി കൊടുക്കാം. കയ്യിൽ എണ്ണ പുരട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല, നല്ല നൈസായിട്ട് ഒന്ന് പരത്തുക. എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ് കുറച്ചെടുത്ത് ഇതിനകത്ത് വയ്ക്കുക. വെച്ചിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് മൂടിക്കൊടുക്കുക. കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് നല്ല വൃത്തി ഒന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ടായിട്ട് നിങ്ങൾക്ക് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണേ. ഇത് കണ്ടല്ലോ, ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഉരുട്ടിയെടുത്ത ഈ റോൾസ് കട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്ന ദൂരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അപ്പോഴേ ഈ റവ എല്ലാം നല്ല വെന്ത് വരുള്ളൂ. അതായത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ എന്താ ഒരു 3 എണ്ണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അകം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചൂടുണ്ട്, കണ്ടല്ലോ, അകമെല്ലാം നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. കണ്ടല്ലോ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചനിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.